എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ മൊഡ്യൂൾ വണ്ണിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. മൊഡ്യൂൾ വണ്ണിൽ നമുക്ക് നാലോളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ബൈബാക്ക് ഓഫ് ഷെയർസ്, ബോണസ് ഷെയർ, അതേപോലെ റൈറ്റ് ഇഷ്യൂ. ഈ അഞ്ച് ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നുണ്ട്. പ്രധാനമായിട്ടും 2 മാർക്കിനൊരു 7 ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 5 മാർക്ക് സെക്ഷനിൽ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂൾ പലരും സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. ഇതിലെ പ്രോബ്ലംസൊക്കെ പഠിക്കാൻ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതിലെ തിയറീസും പ്രോബ്ലംസും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തിയറീസും പ്രോബ്ലംസും പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാതെ നമുക്ക് ഈ മൊഡ്യൂളിൽ തിയറി എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഡിബഞ്ചറിൻ്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. ഡിബഞ്ചർ സിംപ്ലി റെഫേഴ്സ് ടു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ആ ഒരു വേർഡ് ഓർത്ത് വെക്കുക, അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ഡിബഞ്ചർ എന്ന് പറയുന്നത് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഒരു കമ്പനി അവരുടെ കോമൺ സീലിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ആ ഒരൊറ്റ ലൈനിൽ നിങ്ങൾക്ക് ഡിബഞ്ചർ എന്താണെന്ന് പഠിച്ചു വെക്കാം. ഡിബഞ്ചർ ഈസ് എ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ദെൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഇറ്റ് മീൻസ് റീപേയ്മെൻ്റ് ഓഫ് ഡിബഞ്ചർ ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഈ ഒരു ഒറ്റ വാക്ക് മതി നിങ്ങൾക്ക് റിഡംഷൻ ഓഫ് ഡിബഞ്ചറിൻ്റെ ആൻസർ എഴുതാൻ. റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. തിരിച്ചു കൊടുക്കുന്നതിനെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചർ റീപേ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഡിസ്ചാർജിങ് ഓഫ് ലാബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈനും കൂടെ എഴുതാം. എന്നാലും നിങ്ങളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ, അതിനെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇറ്റ് ഈസ് ദ ഡിസ്ചാർജിങ് ഓഫ് ലാബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഒരു കമ്പനി ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ആണ് ചോദിക്കുക. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു 4 പോയിൻ്റെങ്കിലും എഴുതി വെക്കണം. ഏതെല്ലാം സോഴ്സാണ് ഡിബഞ്ചർ റിഡീം ചെയ്യാൻ? ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ബൈ യൂട്ടിലൈസിങ് ഓഫ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ബൈ കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു ഡിബഞ്ചേഴ്സ്, ബൈ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, ബൈ പർച്ചേസ് ഓൺ ഡിബഞ്ചേഴ്സ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡ്യൂം ചെയ്യുന്നതിൻ്റെ വ്യത്യസ്ത സോഴ്സസിനെയാണ് നമ്മളിവിടെ പറയുന്നത്, സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചറിൻ്റെ ഫ്രഷ് ഇഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്, കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു ഡിബഞ്ചേഴ്സ്, സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ്? 6 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ലംസം പേയ്മെൻറ്റ്, ദെൻ ആന്വൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ ഇൻ ഓപ്പൺ മാർക്കറ്റ്, കൺവേർഷൻ ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. നിങ്ങളൊരു 5 മെത്തേഡെങ്കിലും പഠിച്ചു വെക്കുക. ബൈ സിങ്കിങ് ഫണ്ട്, എല്ലാവർക്കും ഓർത്തു വെക്കാൻ പറ്റുന്നതാണ്. ബൈ ഇൻഷുറൻസ് പോളിസി, 2 പോയിൻ്റായി. ബൈ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് ഓർത്താൽ മതി. ലംസം മെത്തേഡ്, അപ്പം 4 മെത്തേഡായി. ലംസം മെത്തേഡ്, ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചർ, ഇതാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ നടത്തുന്ന മെത്തേഡ്സ്.
അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. നോട്ട് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം, നിങ്ങൾ അതിൽ നിന്ന് വെച്ച് പഠിച്ചാൽ മതി. പോയിൻറ്സ് മാത്രം ഓർത്ത് വെക്കുക. ദെൻ വാട്ട് ഈസ് സിങ്കിങ് ഫണ്ട്? സിങ്കിങ് ഫണ്ട് ഈസ് എ ഫണ്ട് കണ്ടെയ്നിങ് മണി സെറ്റ് അസൈഡ് ഓർ സേവ്ഡ് ടു പേ ഓഫ് എ ഡെബ്റ്റ് ഓർ ബോണ്ട്. ജസ്റ്റ് ഒന്നത് ഓർത്ത് വെക്കുക. ദെൻ ഡിവിസിബിൾ പ്രോഫിറ്റ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ലീഗലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻറ്റ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻ്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ലീഗൽ പ്രോഫിറ്റിൻ്റെ പാർട്ടിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് എ ഡിവിഡൻറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റിൻ്റെ രൂപത്തിൽ മാറ്റിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ പാർട്ടിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡി ആർ ആർ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. വാട്ട് ഈസ് ഡി ആർ ആർ? If the company is unable to redeem its debenture by issuing new shares to raise necessary funds, the company should create DRR account for redeeming debentures. ഒരു കമ്പനിക്ക് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരുടെ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കമ്പനി ഒരു ഡി ആർ ആർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത്. അതിനെയാണ് ഡി ആർ ആർ എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഡി ആർ ആർ സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഡി ആർ ആർ എന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം എഴുതുക. ഡിബഞ്ചർ റിഡംഷൻ റിസർവിനെയാണ് ഡി ആർ ആർ എന്ന് പറയുന്നത്. കമ്പനിക്ക് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് റിഡീം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കമ്പനി എന്ത് ചെയ്യുകയാണ്? ഡി ആർ ആർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നതിനെയാണ് ഡി ആർ ആർ എന്ന് പറയുന്നത്. ദെൻ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനും കം ഇൻട്രസ്റ്റ് കൊട്ടേഷനും, ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനും ഉണ്ട്, അതുപോലെ തന്നെ കം ഇൻട്രസ്റ്റ് കൊട്ടേഷനും ഉണ്ട്. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ്സ് ദി ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ്, ഇറ്റ് ഈസ് കോൾഡ് എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് ഓർ കൊട്ടേഷൻ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലൈൻ പഠിച്ചു വെക്കുക. എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനൊക്കെ കണ്ട വലിയ സംഭവമാണെന്ന് വിചാരിച്ചാലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇഫ് ദ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ്സ്, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇഫ് ദ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ്സ്, എക്സ് എക്സ്ക്ലൂഡ്സ് അങ്ങനെ ഓർത്താൽ മതി. ദെൻ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ്സ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിൽ പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു പേയ്മെൻറ് ഓഫ് ഡിവിഡൻറ്റ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനി അവരുടെ പേയ്മെൻറ്റ് ക്യാപിറ്റൽ റീപേ ചെയ്യുമ്പോഴും ഡിവിഡൻറ്റ് പേ ചെയ്യുന്ന സമയത്തും ഒരു മുൻഗണന ലഭിക്കുന്ന ഷെയറിനെയാണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയറിനേക്കാൾ അല്ലെങ്കിൽ ഓർഡിനറി ഷെയറിനേക്കാൾ ഒരു പ്രിഫറൻസ് കിട്ടുന്ന ഷെയറിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ്. അതിനൊരു മുൻഗണനാ അവകാശം ഉണ്ടായിരിക്കും. എപ്പോഴൊക്കെയാണ്? പേയ്മെൻറ് ഓഫ് ഡിവിഡൻറ്റ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റീപേ ചെയ്യുന്ന സമയത്തും ഡിവിഡൻറ്റ് പേ ചെയ്യുന്ന സമയത്തും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് കിട്ടുന്ന ഷെയർസിനെയാണ് പ്രിഫറൻഷ്യൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ? ഇറ്റ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ റീപേ ചെയ്യുന്ന, തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ദെൻ മെത്തേഡ് ഓർ സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ്. മൂന്ന് രീതിയിലാണ് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ മെത്തേഡ്. ഒന്ന് ഫ്രഷ് ഇഷ്യൂ ആണ്, ഒന്ന് പ്രോഫിറ്റ് ആണ്, ഒന്ന് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ്. ദെൻ സി ആർ ആർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിനെയാണ് സി ആർ ആർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ടൈപ്പ് ഓഫ് റിസർവ് മെയിൻറ്റെയിൻഡ് ബൈ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് ദിസ് റിസർവ് ഡീൽസ് വിത്ത് ദി ഷെയർസ് വിച്ച് ആർ റിഡീമബിൾ. അതൊന്ന് ഓർത്ത് വെക്കുക. ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. എസ് എ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബോണസ് ഷെയർ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ എന്താണെന്ന്, ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി.
ബോണസ് ഷെയറിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഉണ്ടായിരിക്കണം, കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടായിരിക്കണം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. മൂന്ന് പോയിന്റ് കണക്ട് ചെയ്ത് എഴുതുക. കമ്പനി ഇഷ്യൂ ചെയ്യുന്നു, ഫ്രീ ഓഫ് കോസ്റ്റ് അതായത് ഫ്രീ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുക, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിയിലെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആ കമ്പനി ഫ്രീ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അഡീഷണൽ ഷെയർ ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം അത് ആരും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ്. ആ പോയിന്റിലൂടെ ഓർത്ത് വെച്ചോളൂ, അഡീഷണൽ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് അഡീഷണൽ ഷെയർ ഒരു കമ്പനി ഓഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബോണസ് ഷെയർ. ആ ഒരു പ്രോസസ്സിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഷെയർസ്. മുൻകാലങ്ങളിലൊക്കെ ഒരു 3 വർഷം മുമ്പൊക്കെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ തിയറി എസ്എ ആയിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഷെയർ ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പം ജേണൽ എൻട്രീസ് ഒക്കെയാണ് എസ്എ ആയിട്ട് തിയറി കാണാറ്. എന്നാൽ പോലും നിങ്ങളിതൊരു എസ്എക്ക് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജും ഉണ്ട്, അതുപോലെ തന്നെ കമ്പനിക്കുള്ള അഡ്വാൻറ്റേജും ഉണ്ട്. ബോണസ് ഷെയർ കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് 1, അഡീഷണൽ ഷെയർസ് ഫോർ ഫ്രീ. ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിപ്പം ഓരോ പോയിന്റ്സ് പറയുമ്പോഴും നിങ്ങളത് മൈൻഡിലേക്ക് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അഡീഷണൽ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. നോട്ട് റിക്വയർഡ് ടു പേ ഇൻകം ടാക്സ് ഓൺ ബോണസ് ഷെയർ. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയറിൻ്റെ മുകളിൽ ടാക്സ് പേയ്മെൻ്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട ബോണസ് ഷെയറിൻ്റെ മുകളിൽ. അതാണ് രണ്ടാമത്തേത്. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർ ഫോർ ഫ്രീ. ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. എന്നാൽ രണ്ടാമത്തേത്, ഇൻകം ടാക്സ് പേയ്മെൻറ്റ് വേണ്ട. ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് ഇൻ ഫ്യൂച്ചർ. ബോണസ് കൂടുതൽ, കാരണം നമുക്ക് അഡീഷണൽ ഷെയർ കിട്ടുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ കൂടുതൽ ഡിവിഡൻഡ് കിട്ടും. വെൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ഇൻക്രീസസ് ഷെയർ ഹോൾഡർ ഏൺ പ്രോഫിറ്റ്, മോർ പ്രോഫിറ്റ്. അതായത് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് അഡ്വാൻറ്റേജസ്. അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിക്കുക, ബോണസ് ഷെയർ കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് 4 അഡ്വാൻറ്റേജ് ആണുള്ളത്. ഒന്ന്, അഡീഷണൽ ഷെയർ കിട്ടും, അതൊരു പോയിൻ്റായിട്ട് എഴുതുക. ഫ്രീ ആയിട്ട് ഷെയർ കിട്ടും, അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത്, ബോണസ് ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻഡ് പേ, ഐ മീൻ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. 3 പോയിന്റായി. 4th, ബോണസ് ഷെയറിന് ഫ്യൂച്ചറിൽ നല്ല ഡിവിഡൻഡ് കിട്ടും. 5th, ഷെയർ ഹോൾഡേഴ്സിന് ഭാവിയിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും മാർക്കറ്റ് പ്രൈസ് കൂടുകയാണെങ്കിൽ. ഇനി കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത്? ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ആർ ലെസ്. ലെസ് കോസ്റ്റ് എന്ന് എഴുതിയാൽ മതി. കോസ്റ്റ് ഓഫ് ഇഷ്യൂ, അതായത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ് കുറവാണ്. കാരണം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അപ്പം വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും വരില്ല. ഇൻക്രീസ് ഗുഡ് വിൽ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ ഗുഡ് വിൽ, സൽപ്പേര് വർദ്ധിക്കും. അതുപോലെ തന്നെ നോ ടാക്സ് പേയ്മെൻറ്റ് റിലേറ്റഡ് ടു ബോണസ് ഷെയർ. ബോണസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് പേയ്മെൻ്റ് ഒന്നും നടത്തണ്ട. ബോണസ് ഷെയറിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് എസ്സേ ചോദിച്ചാൽ നിങ്ങൾ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. പോയിന്റിൽ തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത പോയിന്റിനെ ഷോർട്ടാക്കി പറഞ്ഞു തരാം. ഷെയർ ഹോൾഡേഴ്സിനുള്ള 1st അഡ്വാൻറ്റേജ്, അഡീഷണൽ ഷെയർ ഗെറ്റ് ചെയ്യും, ഫ്രീ ഓഫ് കോസ്റ്റിന് കിട്ടും, ടാക്സ് പേ ചെയ്യേണ്ട, ഫ്യൂച്ചറിൽ ഇൻക്രീസ്ഡ് ഡിവിഡൻഡ് കിട്ടും, മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം. കമ്പനിക്ക് എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റ് കുറവാണ്, കമ്പനിയുടെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും, അതുപോലെ ബോണസ് ഷെയറിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കേണ്ട. ഇനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു ഊഹക്കച്ചവടത്തിനുള്ള സാധ്യതയുണ്ട്. സ്പെക്കുലേഷൻ എന്ന് എഴുതിയാൽ മതി. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ സംടൈംസ് ഫോൾ. ചില സമയത്ത് ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ താഴാനുള്ള സാധ്യതയുണ്ട്. EPS വിൽ ഫോൾ. ഏണിംഗ് പെർ ഷെയർ കുറയാനുള്ള സാധ്യതയുണ്ട്. സംടൈംസ് ഡിവിഡൻഡ് പെർ ഷെയർ റെഡ്യൂസ്ഡ്. ഡിവിഡൻഡ് കുറയാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഷെയർ കൊടുക്കുമ്പോൾ ഡിവിഡൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ ഓർത്തോ, ഒന്ന് സ്പെക്കുലേഷൻ, ഒന്ന് മാർക്കറ്റ് വാല്യൂ ഫോൾ, ഒന്ന് EPS ഫോൾ, ഒന്ന് ഡിവിഡൻഡ് പെർ ഷെയർ ഫോൾ.
കമ്പനിക്ക് അതേപോലെ തന്നെ സ്പെക്കുലേഷൻ സാധ്യതയുണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ മേ സഫർ, ഗുഡ്വിൽ കുറയാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിങ്, അത്തരത്തിലുള്ള എക്സ്പെൻസസ്. വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രിൻറ്റിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ ചിലവാകും. ഇതൊക്കെയാണ് കമ്പനിക്ക്. അപ്പോൾ ഡിസഡ്വാൻറ്റേജിൽ കമ്പനിക്ക് എന്തൊക്കെയാണ്? സ്പെക്കുലേഷൻ, അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് റെഡ്യൂസസ്, കമ്പനി ഗുഡ്വിൽ മേ സഫർ, അതുപോലെ തന്നെ എക്സ്പെൻസസ് ഇൻക്വയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള സെബി ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. കമ്പനി ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെൻറ് ഓഫ് ഇൻട്രസ്റ്റ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ മസ്റ്റാണ്. ലിയു ഓഫ് ഡിവിഡൻറ്റിൻ്റെ മുകളിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യില്ല. ബോണസ് ഷെയർ ഒരിക്കൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിൻവലിക്കാൻ പാടില്ല. ഷെയർ ഹോൾഡേഴ്സിനോട് പറയാണ് ബോണസ് ഷെയർ തരുമെന്ന്, അത് പിൻവലിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഞാൻ വരില്ല എന്ന് ഉറപ്പ് പറയുന്നില്ല, ബട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് പോവാം. അടുത്തതാണ് സർക്കംസ്റ്റൻസസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക? ഫസ്റ്റ് വൺ, അക്യുമുലേറ്റഡ് ലാർജ് റിസർവ്. ഒരു കമ്പനിക്ക് ഒരുപാട് റിസർവ് നീക്കിയിരിപ്പുണ്ടെങ്കിൽ ആ കമ്പനി ആ ഒരു സാഹചര്യത്തിൽ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. അക്യുമുലേറ്റഡ് ലാർജ് റിസർവ്. കമ്പനി നോട്ട് ഇൻ എ പൊസിഷൻ ടു ഗിവ് ക്യാഷ് ബോണസ്. ഒരു കമ്പനിക്ക് ബോണസായിട്ട് ക്യാഷ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കമ്പനി ചിലപ്പം ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യും. വെൻ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് എക്സീഡ്സ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ കമ്പനിയിൽ ഫിക്സഡ് അസെറ്റ് ഉണ്ടെങ്കിൽ, ദെൻ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ. ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂവും പെയ്ഡ് അപ്പ് വാല്യൂവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിലും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് ഡിമാൻഡിങ് മോർ വേജസ് ബൈ എംപ്ലോയീസ്. തൊഴിലാളികൾ കൂടുതൽ വേതനം ചോദിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇത്തരം സാഹചര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ഇത്തരം സർക്കംസ്റ്റൻസസിലാണ്, അല്ലെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷൻസിലാണ്, ചിലപ്പം സർക്കംസ്റ്റൻസസിന് പകരം വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ന് ചോദിക്കും. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. ഒന്ന്, അക്യുമുലേറ്റഡ് ലാർജ് റിസർവ്. ഒരു കമ്പനിക്ക് ആവശ്യത്തിലധികം നീക്കിയിരിപ്പുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. കമ്പനി നോട്ട് ഇൻ എ പൊസിഷൻ ടു ഗിവ് ക്യാഷ് ബോണസ്. ഒരു കമ്പനിക്ക് ക്യാഷ് ആയിട്ട് ബോണസ് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. വെൻ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് എക്സീഡ്സ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണ് ഫിക്സഡ് അസെറ്റിന്റെ വാല്യൂ എങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസിലും എന്ത് ചെയ്യും? കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവും പെയ്ഡ് അപ്പ് വാല്യൂവും തമ്മിൽ വലിയ ഡിഫറൻസ് വരികയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് ഡിമാൻഡിങ് മോർ വേജസ് ബൈ എംപ്ലോയീസ്. എംപ്ലോയീസ് കൂടുതൽ വേജ് ഡിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു കമ്പനി ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യും. ഷോർട്ടായിട്ട് ഇങ്ങനെ പഠിച്ചോളൂ. ഒന്ന്, ലാർജ് റിസർവ്. ഒന്ന്, നോട്ട് ടു ഗിവ് ക്യാഷ് ബോണസ്. വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് എക്സീഡ്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് ആൻഡ് പെയ്ഡ് അപ്പ് ഷെയർസ്. ഡിമാൻഡിങ് മോർ വേജസ് ബൈ എംപ്ലോയീസ്. അടുത്തതാണ്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഏതെല്ലാം കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടാണ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഒന്ന്, ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. ഒരു കമ്പനിയിലെ ഏറ്റവും വലിയ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പോലെ തന്നെ ഒരു കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രമാണം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആ ആർട്ടിക്കിളിൽ ബോണസ് ഷെയറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാരും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളൂ, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്താൽ മാത്രമേ ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. അപ്രൂവൽ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൃത്യമായിട്ട് അപ്രൂവ് ചെയ്താൽ മാത്രമേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കമ്പനി ഷുഡ് ഹാവ് സഫിഷ്യന്റ് പ്രോഫിറ്റ്. ഒരു കമ്പനിക്ക്
ആവശ്യത്തിലധികം അല്ലെങ്കിൽ ആവശ്യത്തിന് ലാഭമോ അല്ലെങ്കിൽ നീക്കിയിരിപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് മസ്റ്റ് ഫോളോ സെബി ഗൈഡ് ലൈൻസ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. ടെക്സ്റ്റിൽ 1-2 പോയിന്റ് കൂടെ ഉണ്ടാവും, അതും കൂടെ ആഡ് ചെയ്ത് എഴുതിക്കോളൂ. 4 പോയിന്റ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1, ഷുഡ് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ അംഗീകരിക്കണം. അപ്രൂവൽ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കണം. ഷുഡ് ഹാവ് സഫിഷ്യന്റ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ്, ഒരു കമ്പനിക്ക് ആവശ്യത്തിന് ലാഭമോ നീക്കിയിരിപ്പോ ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഫോളോ സെബി ഗൈഡ് ലൈൻസ്, സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. ദെൻ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ബോണസ് ഷെയർസ്, എന്തൊക്കെയാണ് ബോണസ് ഷെയറിൻ്റെ സോഴ്സസ്? ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ 2 മാർക്ക്, 2 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണിത്. റവന്യൂ പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റോ ഉണ്ട്. ഏതൊക്കെയാണ്? ക്രെഡിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ. ജനറൽ റിസർവ്, കമ്പനിയുടെ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഉണ്ടെങ്കിൽ. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്, ഫിക്സഡ് അസെറ്റ് വിറ്റതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ. പ്രോഫിറ്റ് ടു പ്രയർ ഇൻകോർപ്പറേഷൻ, ഇൻകോർപ്പറേഷന് മുമ്പുള്ള പ്രോഫിറ്റ്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അപ്പം നിങ്ങളോട് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയൊക്കെ എഴുതിക്കോ. ഇനി പെട്ടെന്ന് അതൊന്നും ഓർമ്മയില്ല എങ്കിൽ പ്രോഫിറ്റും റിസർവും എഴുതണം. കാരണം പ്രോഫിറ്റെന്നോ അല്ലെങ്കിൽ റിസർവെന്നോ എടുത്തിട്ടായിരിക്കുമല്ലോ നമ്മൾ എന്ത് കൊടുക്കുക, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് എന്ന് എഴുതാം, ഒന്ന്. ജനറൽ റിസർവ് എന്ന് എഴുതാം. അതുപോലെ 2 മാർക്ക് കിട്ടിക്കോളും. എന്നാലും നിങ്ങൾ ഇതിലെ ബാക്കി പോയിന്റ്സ് പഠിച്ചോളൂ. ദെൻ ഒരു ഷുവർ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ ബൈ കമ്പനി ബൈ ഡിവൈഡിങ് 1 ഷെയർ ഇൻ ടു 2 or more parts. ഒരു ഷെയറിനെ 2 or more പാർട്ടാക്കി തരംതിരിച്ചിട്ട് ഷെയറിൻ്റെ ഫേസ് വാല്യൂ കുറയ്ക്കുന്ന ആ ഒരു പരിപാടിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഒന്നും അറിയാത്തവരാണെങ്കിൽ ഈ ഒരു ലൈൻ എഴുതി വെക്കുക, റെഡ്യൂസിങ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത്, സ്റ്റോക്ക് സ്പ്ലിറ്റ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്. ദെൻ റൈറ്റ് ഷെയർ അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്താണ്? കഴിഞ്ഞ വർഷം ഡിഫൈൻ റൈറ്റ് ഷെയർ എന്നായിരുന്നു. അപ്പോൾ കമ്പനിയുടെ റൈറ്റ് ഷെയർ ഡിഫൈൻ ചെയ്താൽ, ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു കമ്പനി ആക്ട് എന്ന് എഴുതിയാൽ മതി. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് എന്ന് എഴുതിയിട്ട് ഈ മീനിങ് എഴുതിയാൽ മതി. വെൻ എ കമ്പനി ഓഫർ അഡീഷണൽ ഷെയർ ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ എ ഡിസ്കൗണ്ട്. ഞാനിവിടെ റെഡ്യൂസ്ഡ് പ്രൈസ് എന്നാണ് കൊടുത്തത്, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഡിസ്കൗണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് ബോണസ് ഷെയറിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നില്ലേ, അതുപോലെ തന്നെ എഴുതിയാൽ മതി. പക്ഷേ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഡിസ്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. അതായത് ഒരു കമ്പനി അവരുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ചെറിയൊരു ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഷെയർസിനെയാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ക്ലിയർ? അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇഷ്യൂ കോസ്റ്റ് കുറവാണ്. ഇറ്റ് ഇംപ്രൂവ് ദ ഇമേജ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഇമേജ് കൂടും. ഇഷ്യൂ മെയ്ഡ് ദ ഡയറക്ഷൻ ഓഫ് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ഇഷ്യൂ നടത്തുന്നത്. ആൻഡ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് അഡീഷണൽ ഷെയർസ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണലായിട്ട് ഷെയർസ് കിട്ടും. പിന്നെ ബോണസ് ഷെയറും റൈറ്റ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് നോക്കിയിട്ട് പോവുക. ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, റൈറ്റ് ഷെയർ ഡിസ്കൗണ്ട് ആണ്. ആദ്യത്തെ പോയിന്റ് അങ്ങനെ പഠിച്ചോളൂ, ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, റൈറ്റ് ഷെയർ ഡിസ്കൗണ്ട് ആണ്. ബോണസ് ഷെയർ ഫുള്ളി പെയ്ഡ് ആയിരിക്കും, റൈറ്റ് ഷെയർ ഫുള്ളി ഓർ പാർട്ട്ലി പെയ്ഡ് ആയിരിക്കും. ബോണസ് ഷെയറിന് മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, റൈറ്റ് ഷെയറിന് അത്തരത്തിലുള്ള യാതൊരു മിനിമം സബ്സ്ക്രിപ്ഷനും ഉണ്ടായിരിക്കില്ല. ദെൻ ബോണസ് ഷെയർ ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്യണം, പക്ഷേ റൈറ്റ് ഷെയറിൽ ആർട്ടിക്കിളിൻ്റെ ഓതറൈസേഷൻ വേണ്ട. അതുപോലെ ബോണസ് ഷെയർ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 63 പറയുന്നത്, എന്നാൽ റൈറ്റ് ഷെയറോ സെക്ഷൻ 62 പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ബൈബാക്ക് ഓഫ് ഷെയർസ്, നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട്. ഐ മീൻ ഈ 1-ാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്റർ. ബൈബാക്ക് ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക, ബൈങ് ഓഫ് ഓൺ ഷെയർ, ഒരു കമ്പനി സ്വന്തം ഷെയർ തന്നെ തിരിച്ചു വാങ്ങിക്കുന്നതിനെയാണ് ബൈ ബാക്ക് ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ബൈ ബാക്ക് സിംപ്ലി മീൻസ് ബൈങ് ഓഫ് ഓൺ ഷെയർ. ദെൻ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്
ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്, ക്യാപിറ്റലിനെ ഒന്നുകൂടെ പുനഃസ്ഥാപിക്കുന്നതിനെ അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യുന്നതിനെയാണ് ബൈ ബാക്ക് എന്ന് പറയുന്നത്. ബൈ ബാക്കിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിച്ചാലും അഡ്വാൻറ്റേജ് ചോദിച്ചാലും സെയിം പോയിൻ്റ് എഴുതുക. ഒന്ന്, ടു ഇംപ്രൂവ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യുന്നു, ഇ പി എസ് ഇൻക്രീസ് ചെയ്യുന്നു, മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ടേക്ക് ഓവർ ബിഡ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നു, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്യാം, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ആവും, കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും, കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ആവും, ഇൻവെസ്റ്റേഴ്സിന് റിവാർഡ് കിട്ടും, ലിക്വിഡ് അസറ്റിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കും. ദെൻ ലിമിറ്റേഷൻ ഓഫ് ബൈ ബാക്ക്, ഇൻസൈഡർ ട്രേഡിങ്, മാനിപ്പുലേഷൻ ഓഫ് ഷെയർ പ്രൈസ്, രണ്ട് മാർക്കിനാണ് അത് ചോദിക്കുക. ഒന്ന് ഇൻസൈഡർ ട്രേഡിങ്ങും ഒന്ന് മാനിപ്പുലേഷൻ ഓഫ് ഷെയർ പ്രൈസുമാണ്. ദെൻ ബൈ ബാക്ക് നടത്തുന്നതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്? രണ്ട് പോയിന്റ്, ഒന്ന് ആർട്ടിക്കിൾ ഓതറൈസ് ചെയ്യണം, ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മോർ ദാൻ 2:1 ആകാൻ പാടില്ല. 12 മന്തിനുള്ളിൽ ബൈ ബാക്ക് കംപ്ലീറ്റ് ചെയ്യണം. ബൈ ബാക്ക് സെക്യൂരിറ്റീസ് 7 ദിവസത്തിനുള്ളിൽ ഫിസിക്കലി ഡിസ്ട്രോയ് ചെയ്യണം. കടം വാങ്ങിയിട്ട് ബൈ ബാക്ക് നടത്താൻ പറ്റില്ല. അതിൻ്റെ ജസ്റ്റ് സോഴ്സസ് ഒന്ന് നോക്കി വെക്കുക. ബുക്ക് ബിൽഡിങ്ങും അഡ്വാൻറ്റേജും, ബുക്ക് ബിൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടെ നോക്കുക. ഓക്കെ, താങ്ക് യു.